കൊല്ലാരൽ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സോയ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ് ആണ്. അപ്പൊ അതിനുവേണ്ടി ഒരു കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം, 10 മിനിറ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് കുതിർത്ത് വെക്കാം. അപ്പം സോയ ചങ്ക്സ് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നടച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 തവണ നന്നായി പച്ചവെള്ളത്തിൽ കഴുകി നമുക്കിത് പിഴിഞ്ഞെടുക്കണം. അപ്പൊ 10 മിനിറ്റ് ഒന്ന് കഴിയട്ടെ. ഇപ്പോൾ സോയ ചങ്ക്സ് നമ്മൾ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5 തവണ പച്ചവെള്ളത്തിൽ നന്നായി കഴുകി പിഴിഞ്ഞ് കളയണം. വെള്ളം മുഴുവനായിട്ട് നമ്മൾ പിഴിഞ്ഞ് കളയണം, ഇല്ലെങ്കിൽ സോയ ചങ്ക്സ് ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മസാല പേസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വലിയൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്, മല്ലിപ്പൊടി, ചിക്കൻ മസാല. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരല്പം വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ വളരെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയായിട്ടുള്ള ഒരു മസാല പേസ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചേ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തത് ആദ്യം ചേർത്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, കോൺഫ്ലോർ, ഇത്രയാണ് ചേർത്തത്. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ച് നല്ലൊരു കട്ടിയായിട്ടുള്ള ഒരു മസാല പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ളൊരു മസാല പേസ്റ്റ് റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല പേസ്റ്റ് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഇന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഈ മസാല തിരുമ്മി പിടിപ്പിക്കണം. നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല യോജിക്കും വിധത്തിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഉപ്പൊക്കെ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കാവുള്ളൂ, കാരണം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ നേരത്തെ ഉപ്പിടും. അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ സോയ ചങ്ക്സിൽ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം, കാരണം ഇതിലേക്ക് മസാല പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ എത്ര ടൈം വെക്കുന്നോ അത്രയും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ് ചെയ്യാം. ഇപ്പോൾ സോയ ചങ്ക്സ് നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 5 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടത്. അപ്പോൾ സമയം കൂടുതലുള്ള കാരണം വെച്ചതാണ്. ഇനി ഇത് നമുക്ക് ആദ്യം ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കാൻ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഡീപ് ഫ്രൈ ചെയ്യുന്ന കാരണം ഇച്ചിരി എണ്ണ കുറച്ച് കൂടുതൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയ ചങ്ക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സോയ ചങ്ക്സ് 2 വശം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ടേ ഫ്രൈ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ സോയ ചങ്ക്സ് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഓരോന്നായിട്ട്. 2 വശം നന്നായിട്ട് മുറിച്ചെടുക്കുക. സോയ ചങ്ക്സ് നമ്മൾ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു പ്രോസസ്സ് ഉണ്ട്, അതിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനി അടുത്തത് റോസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സോയ ചങ്ക്സ് വറുത്ത എണ്ണയിൽ തന്നെ നമുക്കിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം, കാരണം അതിൻ്റെ മസാലയൊക്കെ എണ്ണയിൽ കാണും. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് 2 ഉണക്കമുളക് ഇട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി തരണം. ഇനി
ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറ് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കരിഞ്ഞു പോകുമ്പോഴാണ്. തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ കളർ നന്നായി മാറി നിന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളർ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സോയ ചങ്ക്സിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് പെട്ടെന്നൊന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണ് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ചേർത്ത് ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മസാല പേസ്റ്റ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഒരു അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്. ഇത് നമ്മളിങ്ങനെ ചേർക്കുന്നത് അല്ലെങ്കിൽ പൊടി നമ്മൾ നേരിട്ട് ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിൽ ഒരല്പം വെള്ളത്തിൽ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് പൊടി വേണമെങ്കിൽ ഡയറക്റ്റ് പൊടി ആണെങ്കിലും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. പൊടി വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടി നിങ്ങൾ ഡയറക്റ്റാണ് ചേർക്കുന്നതെങ്കിൽ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ പൊടി ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന പാടെ തന്നെ പൊടി ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ ചേർത്ത മസാലയുടെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയ ചങ്ക്സ്, വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇനി സോയ ചങ്ക്സ് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കളർ മാറുന്ന വരെ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ല നമ്മൾ ആദ്യമേ ഒരുപാട് എണ്ണ ചേർത്തങ്ങ് റോസ്റ്റ് ചെയ്യണ്ട. ഇപ്പോൾ സോയ ചങ്ക്സ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.